Network News is brought to you in association with Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalka Charudeyegan. Kallarikkal's Gold Park, Payyanur. Sunida Furniture, Thavakara, Kandu, since 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. Vishwasathiyude, Sevanathinte, 7 Pathittandukal. Shuddhamaya Pal, Oru Janathayude Vishwasam, Janatha Pal, Thikachum Pudhumayode. Neeti Electricals Hardware, Plumbing and Sanitary, Railway Station Road, Kunnathupalli, Palayangadi. Aura Home Center near Pirumba Bridge, National Highway, Edat, Payyanur. Sahagarana Ayurveda Payyanur. Payyanur Cooperative Stores. Pavitram Pole, Payyanur Musundam. Century Fashion City. Guru Interlock. New Bus Stand, Payyanur. Our tradition, our culture, dirty. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1.73 കോടിയുടെ ഭരണാനുമതി ലഭിച്ചതായി എം വിജിൻ MLA. തുക അനുവദിച്ചത് ലാബ്, ചുറ്റുമതിൽ, ഫർണിച്ചർ, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവ നിർമ്മിക്കുന്നതിന്. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ തൃക്കരിപ്പൂരിൽ പ്രതിഷേധ കൂട്ടായ്മ. പരിപാടി ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കെ രവി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള സഹായം കണ്ടെത്താൻ വിപുലമായ മൈക്രോ പ്ലാൻ തയ്യാറാക്കും. ഇതിനായി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ 10 ഒക്ടോബർ ശില്പശാല സംഘടിപ്പിക്കാൻ തീരുമാനം. ഇരുനാവ് ഡാമിന് സമീപത്തു നിന്നും അനധികൃതമായി സൂക്ഷിച്ച 15 ലോഡ് മണൽ പിടികൂടി. മണൽ പിടികൂടിയത് കണ്ണപുരം CIA അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം. വിശദമായ വാർത്തകളിലേക്ക്. പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 1.73 കോടിയുടെ ഭരണാനുമതി ലഭിച്ചതായി എം വിജിൻ MLA അറിയിച്ചു. ലാബ്, ചുറ്റുമതിൽ, ഫർണിച്ചർ, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയ്ക്കാണ് തുക അനുവദിച്ചത്. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പാരാമെഡിക്കൽ സയൻസിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1.73 കോടി രൂപയുടെ ഭരണാനുമതി പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും ലഭിച്ചതായി എം വിജിൻ MLA അറിയിച്ചു. ലാബ്, ചുറ്റുമതിൽ, ഫർണിച്ചർ, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയ്ക്കാണ് തുക അനുവദിച്ചത്. 2009 മുതൽ പിലാത്രയിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്ന സ്ഥാപനം 2021 ഫെബ്രുവരിയിലാണ് 4 കോടി രൂപ ചെലവിൽ ശ്രീസ്ഥയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറിയത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫണ്ട് അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് പട്ടികജാതി ക്ഷേമ വികസന വകുപ്പ് മന്ത്രിക്ക് എം വിജിൻ MLA നേരത്തെ നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ 1.73 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയത്. എത്രയും വേഗത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ടവർക്ക് നൽകിയതായി MLA അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ തൃക്കരിപ്പൂരിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കെ രവി ഉദ്ഘാടനം ചെയ്തു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കരിപ്പൂർ ടൌണിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും ജനപ്രതിനിധികളും പ്രതിഷേധ സംഗമം നടത്തി. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കെ രവി ഉദ്ഘാടനം ചെയ്തു. അത് നിങ്ങൾക്ക് നല്ലത് ഉറപ്പായിട്ട് തന്നെ വേണ്ടേ വീട്ടിലേക്ക് വല്ല പൈസ ഉണ്ട. അതുകൊണ്ട് ഈ ഡ്രസ് വിട്ടിട്ട് പോയിട്ട് ഓള് പറയുന്ന സത്യം തന്നെ ഞാൻ എന്റെ മോനെ ഉപ്പായിലിരുന്ന് അതെ മനസ്സിലായ ഇങ്ങനെ ഉണ്ടാകുമ്പോഴും വീട്ടുകാർക്ക് വീട്ടിലുള്ളവർക്ക് ഒരു സന്തോഷം
നിങ്ങൾക്കൊരു ആമോദം, ആഹ്ലാദം, അഭിമാനം, നാളെ വരെ നിങ്ങൾക്കില്ലാത്തൊരു അഭിമാനബോധം ഈ തൊഴിലുറപ്പ് നിയമം കൊണ്ടുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി എസ് നജീബ്, കെ വി കാർത്യായനി, യു പി ഫായിസ്, ഇ ശശിധരൻ, ടി ശ്യാമള, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി, കെ വി രാധ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള സഹായം കണ്ടെത്താൻ വിപുലമായ മൈക്രോ പ്ലാൻ തയ്യാറാക്കും. ഇതിനായി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ഒക്ടോബർ 10 ശില്പശാല സംഘടിപ്പിക്കാൻ തീരുമാനം. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവരായി 57 കണ്ടെത്തിയത്. ഇവർക്കുള്ള വിപുലമായ മൈക്രോ പ്ലാൻ തയ്യാറാക്കാനാണ് തീരുമാനം. 57 പേരിൽ മരുന്ന്, ഭക്ഷണം, അടിയന്തര ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾ ഉള്ളവരുണ്ട്. ഇവർക്ക് ആവശ്യമായ സേവനങ്ങൾ എത്തിക്കുന്നതിന് തദ്ദേശ വകുപ്പിന് തനിച്ച് കഴിയില്ലെന്നാണ് നിഗമനം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട മറ്റെല്ലാ വകുപ്പുകളെയും ഉൾപ്പെടുത്തി ശില്പശാല സംഘടിപ്പിക്കാനാണ് തീരുമാനം. വെള്ളിയാഴ്ച ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ച ഉയർന്നു. ഒക്ടോബർ 10 ശില്പശാല സംഘടിപ്പിച്ച് ഇവർക്കാവശ്യമായ വിപുലമായ മൈക്രോ പ്ലാൻ തയ്യാറാക്കും. ഇത് പിന്നീട് കൗൺസിലിൽ അവതരിപ്പിച്ച് പദ്ധതിയാക്കി മാറ്റും. നിലവിൽ മൈക്രോ പ്ലാനിനായി 2 ലക്ഷം രൂപ മാത്രമാണ് നീക്കിവച്ചിരിക്കുന്നത്. ഇത് അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടു. ഇതിൽ വർധനവ് ഉണ്ടാകണമെന്ന് നഗരസഭാ സെക്രട്ടറി കൗൺസിലിന് അറിയിച്ചു. നഗരസഭാ പരിധിയിൽ പേവിഷ പ്രതിരോധ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. നിലവിൽ നായകൾക്ക് കുത്തിവെപ്പ് നടക്കുന്നുണ്ട്. ഇത് പൂർത്തിയായാൽ കുടുംബശ്രീ പ്രവർത്തകരുടെ സർവേ നടത്തും. ഈ സർവേ 30 പൂർത്തിയാക്കും. സംസ്ഥാന ലഹരി വർജൻ മിഷൻ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി ഗാന്ധിജയന്തി ദിനത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തി വാർഡുതലത്തിൽ വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ കൊമേഴ്സിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ 32 വാർഡിലെ ഫായിസയെ കൗൺസിൽ യോഗത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇരിണാവ് ഡാമിന് സമീപത്ത് നിന്നും അനധികൃതമായി സൂക്ഷിച്ച 15 മണൽ പിടികൂടി. കണ്ണപുരം CI എ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മണൽ പിടികൂടിയത്. വെള്ളിയാഴ്ച പുലർച്ചെയോടെയാണ് ഇരിണാവ് ഡാം പരിസരത്ത് നിന്ന് അനധികൃതമായി സൂക്ഷിച്ച മണൽ പോലീസ് പിടികൂടിയത്. ഡാമിന് സമീപത്ത് നിന്നും 6 ഡാമിന് വലതുഭാഗത്ത് നിന്ന് 6 കൂരാടുംകാവ് ഭാഗത്ത് നിന്ന് 3 മണലാണ് പിടികൂടിയത്. കണ്ണപുരം CI എ അനിൽകുമാർ, SI പി രമേശൻ, CG സാംസൺ, PP ജവാദ്, NK ഷിജിത്ത്, രാജേഷ് തളിയിൽ, അനൂപ് TV തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു മണൽവേട്ട. നേരത്തെയും ഡാം പരിസരത്ത് നിന്ന് നിരവധി തവണ മണൽ പിടികൂടിയിരുന്നു. അനധികൃത മണൽക്കടത്തിനെതിരെ കണ്ണപുരം പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. പിടിച്ചെടുത്ത മണൽ നിർമ്മിതിക്ക് കൈമാറി. ഇവര് ഒരു വാശിയോടുകൂടി കോഴികൾ ഈ കടകളിൽ കൊണ്ട് കൂട്ടിയിടുകയും പകൽ സമയത്ത് പോലീസ് ഇല്ലാത്ത പോലീസ് അറസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ ഇത് ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഒരു രാത്രി ഒരു 12 തുടങ്ങും. ഈ തോണികളിൽ കൊണ്ടുവന്ന് ഇവിടെ നടക്കും. ഏകദേശം ഇപ്പോൾ കനവർ സ്റ്റേഷനിൽ ഇപ്പോൾ ഏകദേശം 4 വണ്ടികൾ പിടിച്ച് ഏകദേശം ഇത് നമ്മൾ അവരെ കൂട്ടിയിട്ടുന്ന ഏകദേശം 3 കടകൾ കൂട്ടിയിട്ടുണ്ട്. 3 കടകളിൽ ഏകദേശം ഒരു 10-15 ലോഡോളം നിർമ്മിക്കാൻ അറിയാം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഇതര സംസ്ഥാനക്കാരായ 16 പെൺകുട്ടിയെയും യുവാവിനെയും വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെസ്റ്റ് ബംഗാൾ സുന്ദർദൻ സ്വദേശികളായ 16 രാഹുൽ ബൈദ്യ എന്ന യുവാവിനെയുമാണ് കഴിഞ്ഞ ദിവസം വൈക്കരയിലുള്ള വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരോടൊപ്പം താമസിച്ചിരുന്ന രാഹുലിന്റെ സഹോദരനെയും ഒരു സ്ത്രീയെയും കാണാതായിട്ടുണ്ട്. ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ ചെറുപുഴ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സംഭവസ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 മുൻപ് 16 പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന് കാണിച്ച് വെസ്റ്റ് ബംഗാൾ സുന്ദർദൻ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ഇവർ വയക്കരയിൽ വാടകയ്ക്ക് താമസിച്ചു തുടങ്ങിയത്. 4 മുൻപ് ഈ വീട്ടിൽ ഒരു സ്ത്രീയും പുരുഷനും സന്ദർശനം നടത്തി തിരിച്ചുപോയതായി പറയപ്പെടുന്നു. പെൺകുട്ടിയുടെ ബന്ധുക്കളും സുന്ദർദൻ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനും വയക്കരയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇവർ എത്തിയതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി മൃതദേഹം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവരോടൊപ്പം താമസിച്ചിരുന്നവരെ കാണാതായതിനെ തുടർന്ന് ചെറുപുഴ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.
സന്ധ്യഭോജനത്തിന്റെ ഓർമ്മകളിൽ സ്മൃതി സംഗമം ഒക്ടോബർ 4 എരമം അരയാഗിലിൽ നടക്കും. മുനിയൻകുന്ന് രക്തസാക്ഷിത്വത്തിന്റെ 75 വാർഷികാചരണത്തിന്റെ ഭാഗമായി കൂടിയാണ് സ്മൃതി സംഗമം സംഘടിപ്പിക്കുന്നത്. ജന്മിത്വത്തിനും ജാതീയതയ്ക്കുമെതിരായി നടന്ന സമരത്തിന്റെ ഭാഗമായി അന്നത്തെ പയ്യന്നൂർ ഫർക്കയിൽ വിവിധ ഭാഗങ്ങളിലായി നടന്ന ഏറ്റവും വിപ്ലവകരമായ പ്രവർത്തനമായിരുന്നു ജാതീയതയ്ക്കെതിരായ പന്തിഭോജനം. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ കുണ്ടിത്തിടിൽ, എരമംകുറ്റൂർ പഞ്ചായത്തിലെ അരയാക്കീലിനു പുറമെ കുറ്റൂർ പുതിയ വയലിലുമാണ് അന്നത്തെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പങ്കെടുത്ത പന്തിഭോജനം നടന്നത്. AKG EMS KC കുഞ്ഞാപ്പ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പന്തിഭോജന സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് ചരിത്രം. പന്തിഭോജനത്തിന്റെ ആവേശകരമായ ഓർമ്മകളുമായി സ്മൃതി സംഗമം ഒക്ടോബർ 4 എരമം അരയാക്കീലിൽ നടക്കും. മുനയൻകുന്ന് രക്തസാക്ഷിത്വത്തിന്റെ 75 വാർഷികത്തിന്റെ ഭാഗമായി കൂടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജാതീയമായ വിവേചനങ്ങൾക്കെതിരെ 1939 AKGയുടെ നേതൃത്വത്തിൽ പന്തിഭോജനം നടന്ന പ്രദേശങ്ങളാണ് ആലപ്പടമ്പ കുണ്ടിത്തിടിൽ, എരമം അരയാക്കീൽ, കുറ്റൂർ പുതിയ വയൽ പ്രദേശങ്ങൾ. 1936 ശ്രീ AKG സുബ്രഹ്മണ്യ ഷേണായി, AV കുഞ്ഞമ്പു തുടങ്ങിയ നേതാക്കന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ട് ജന്മിത്വത്തിനും നാടുവാഴിത്വത്തിനുമെതിരായ സമരത്തിൻ്റെ ഭാഗമായി എരമത്ത് അരയാക്കയിൽ വെച്ച് നടന്നിട്ടുള്ള കർഷക സമ്മേളനത്തിൻ്റെ ഭാഗമായി ജാതീയതക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം എന്നുള്ള നിലയിലാണ് എരമം അരയാക്കയിലിൽ പന്തിഭോജനം നടന്നത്. എരമം വില്ലേജിലെ അന്നത്തെ കർഷക സംഘത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും എല്ലാം നേതാക്കന്മാർ പങ്കെടുത്തിട്ടുള്ള ആ കർഷക സമ്മേളനം ആ കാലഘട്ടത്തിലെ വിപ്ലവകരമായ ഒരു പ്രവർത്തനമായിരുന്നു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യും. നാടൻകലാ അക്കാദമി നിർവാഹക സമിതി അംഗം KV കുഞ്ഞിരാമൻ മുഖ്യപ്രഭാഷണം നടത്തും. സംഗമത്തിന് മുന്നോടിയായി കുടിയൊഴിപ്പിക്കൽ വിരുദ്ധ സമരം നടന്ന എരമം തൈവളപ്പിൽ വടക്കേപ്പുരയിൽ നിന്ന് ദീപശിഖ റാലിയും സംഘടിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്രം. ഒളവറ കുറ്റിച്ചിയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഒളവറ കുറ്റിച്ചിയിലെ മെട്ടമ്മൽ നാരായണിയുടെ വീടിന്റെ മേൽക്കൂരയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പൂർണ്ണമായും തകർന്നത്. ഒച്ചകേട്ട് നാരായണിയും മക്കളും പുറത്തിറങ്ങിയതിനാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി പയ്യന്നൂരിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മ നടത്തി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒക്ടോബർ 6-7 തീയതികളിൽ പയ്യന്നൂർ കണ്ടോത്ത് നടക്കുന്ന കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് പയ്യന്നൂരിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മ നടത്തിയത്. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ സംഘടനയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഭരണഘടനയുണ്ട്. ആ ഭരണഘടനക്കനുസരിച്ചിട്ടാണ് ഇങ്ങനെ സമ്മേളനങ്ങളെല്ലാം നടത്തുന്നത്. വർഷത്തിലൊരിക്കൽ സമ്മേളനം നടത്തുന്ന സംഘടനയുണ്ട്. 2 വർഷം കൂടുമ്പോൾ, 3 വർഷം കൂടുമ്പോൾ, 5 വർഷം കൂടുമ്പോൾ ഒക്കെ സമ്മേളനം നടത്തുന്ന സംഘടനയുണ്ട്. അത് ഓരോ സംഘടനയും എന്തെങ്കിലെയാണ് ഭരണഘടന അനുശാസിക്കുന്നത്, അതനുസരിച്ചിട്ടാണ് സമ്മേളനങ്ങളെല്ലാം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് എടുക്കുന്നത്. KGNA ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഷീജ അധ്യക്ഷത വഹിച്ചു. TT ഖമറുസമാൻ ക്ലാസ് കൈകാര്യം ചെയ്തു. TV ദീപ, KP വാണിശ്രീ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ, വെറ്റിനറി പോളിക്ലിനിക് പയ്യന്നൂർ എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തിയ വളർത്തുനായകൾക്കുള്ള ഒന്നാംഘട്ട വാക്സിനേഷൻ ക്യാമ്പ് സമാപിച്ചു. വെള്ളൂർ സബ് സെന്ററിൽ നടന്ന ക്യാമ്പിന്റെ സമാപനം ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ച് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. നഗരസഭയിലെ വിവിധ ക്യാമ്പ് കേന്ദ്രങ്ങളായ തെരു കസ്തൂർബ വായനശാല, മുതിയലം സബ് സെന്റർ, വെള്ളൂർ സബ് സെന്റർ എന്നിവിടങ്ങളിലായാണ് വളർത്തുനായ്ക്കളുടെ വാക്സിനേഷനും രജിസ്ട്രേഷനും സംഘടിപ്പിച്ചത്.
വളർത്തുനായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകാൻ കഴിയാത്തവർക്ക് പയ്യന്നൂർ വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുപോലെ തന്നെ വാക്സിൻ ലഭ്യമാകുകയും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുമായി നഗരസഭയിൽ ചെന്ന് ലൈസൻസ് എടുക്കുകയും ചെയ്യാവുന്നതാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. രണ്ടാം ഘട്ടത്തിൽ തെരുവനായ്ക്കളുടെ കുത്തിവയ്പ് നായപിടുത്തക്കാരുടെയും മൃഗസ്നേഹികളുടെയും സഹകരണത്തോടെ ഉടൻ നടപ്പിലാക്കുമെന്നും അറിയിച്ചു. കുടുംബശ്രീ മുഖേന വളർത്തുനായ്ക്കളുടെ കണക്കെടുക്കുകയും വാക്സിനേഷൻ ലഭ്യമാക്കാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യും. വെള്ളൂർ സബ് സെന്ററിൽ നടന്ന ക്യാമ്പിന്റെ സമാപനം ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്ത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജയ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ വി വി സജിത, കൌൺസിലർമാരായ ഇ ഭാസ്കരൻ, ഇ കരുണാകരൻ, വി കെ നിഷാദ്, വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ഹരികുമാർ, വെറ്റിനറി ജീവനക്കാർ, നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആശ്രയ സങ്കേതം അഭയ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനബോധൻ 2022 ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്ക് ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ സ്വീകരണം നൽകി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണയോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗത്താൽ നശിക്കുന്ന തലമുറയെ ലഹരിയിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശ്രയ സങ്കേതം അഭയകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മണ്ഡലങ്ങളിലൂടെ സന്ദേശയാത്ര നടത്തുന്നത്. സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കെ കെ ദാമോദരൻ, പി സി സഞ്ജയ്കുമാർ, കെ ശാന്താശിവൻ, കെ കെ വേണുഗോപാൽ, ഇ ജയചന്ദ്രൻ, എം വി ദാമോദരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. തൃക്കരിപ്പൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് കുടുംബങ്ങളുടെ കൂടിച്ചേരൽ ഉല്ലാസം 2022 വലിയപറമ്പ ബീച്ചിൽ ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വലിയപറമ്പ് ബീച്ചിൽ പ്രത്യേകം തയ്യാറാക്കിയ ഓഡിറ്റോറിയത്തിൽ ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് കുടുംബങ്ങളുടെ കൂടിച്ചേരൽ ഉല്ലാസം 2022 നടക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കെ അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. സി എച്ച് അബ്ദുൾ റഹീം അധ്യക്ഷത വഹിക്കും. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, ചന്ദേര സി ഐ നാരായണൻ, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ കെ മല്ലിക എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ദീർഘകാലം തൃക്കരിപ്പൂർ യൂണിറ്റ് പ്രസിഡന്റും മറ്റ് സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലും നിറസാന്നിധ്യമായിരുന്ന കെ വി ലക്ഷ്മണനെ സ്നേഹോപഹാരം നൽകി ആദരിക്കും. വ്യാപാരികളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിക്കും. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ജില്ലാ ഭാരവാഹികളെയും ആദരിക്കും. കുടുംബക്ഷേമ പദ്ധതിയിൽ ചേർന്ന് മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് ധനസഹായ വിതരണവും നടക്കും. ഫിലിപ്പ് മമ്പാട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കും. 12 മുതൽ വ്യാപാരികളുടെ കലാകായിക പരിപാടികളും സമാപന സമ്മേളനവും നടക്കും. തുടർന്ന് ഫാസില ബാനുവും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേളയോടുകൂടി പരിപാടികൾ അവസാനിപ്പിക്കുമെന്നും ഭാരവാഹികൾ തൃക്കരിപ്പൂരിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂരിൽ നടന്ന മാധ്യമസമ്മേളനത്തിൽ സി എച്ച് അബ്ദുൾ റഹീജി നൂറുൽ അമീൻ, എ കണ്ണൻ, വി വി ഗോപാലകൃഷ്ണൻ, ഫായിസ് കവ്വായി, പി പി അബ്ദുൾ നാസർ, കെ വി കൃഷ്ണപ്രസാദ് വൈദ്യർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ദേശീയ പോഷണ മാസാചരണത്തിന്റെ ഭാഗമായി പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ സെമിനാറും പോഷകാഹാര പ്രദർശന മത്സരവും സംഘടിപ്പിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ ഉദ്ഘാടനം ചെയ്തു. വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ മാസം പോഷണ മാസാചരണമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ സെമിനാറും പോഷകാഹാര പ്രദർശന മത്സരവും സംഘടിപ്പിച്ചത്. തൊടിയിൽ കാണുന്ന പോഷകസമ്പന്നമായ ഇലകൾ കൊണ്ട് തയ്യാറാക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾക്കു പുറമെ ന്യൂട്രിമിക്സ് കൊണ്ടുണ്ടാക്കിയ ചക്കക്കുരു പായസം, വിവിധതരം കേക്കുകൾ തുടങ്ങിയ വിഭവങ്ങൾ തയ്യാറാക്കിയാണ് മത്സരത്തിൽ പ്രദർശിപ്പിച്ചത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യപ്രതിസന്ധി പട്ടിണി, അതിന്റെ ഭാഗമായിട്ട് ആഫ്രിക്കയിലെ സുഡാനിൽ ഐക്യരാഷ്ട്രസഭ നൽകുന്ന ആഹാരത്തിന്റെ പിറകെ ആളുകൾ ഓടിയപ്പോൾ അതിൽ ഒറ്റപ്പെട്ടുപോയി കിട്ടി. മുന്തിയ വയറുമായിട്ട്
എല്ലിൽ പുറത്തു കാണുന്ന രീതിയിലുള്ള ശരീരവുമായിട്ട് തിരഞ്ഞു നീങ്ങുമ്പോൾ ഈ കുട്ടിയും തകർന്നു വീഴാൻ അതിനെ ഭക്ഷണം ആക്കാൻ സാധിക്കുമോ എന്ന് നോക്കി തിരഞ്ഞു നടക്കുന്ന ഒരു കഴിവിന്റെ ചിത്രവും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല അധ്യക്ഷത വഹിച്ചു. പി നിഷ ക്ലാസ് എടുത്തു. സി പി മുഹമ്മദ് റഫീഖ്, കെ എം അനിത, ഡോക്ടർ ഷഹിന ബൈ, ഇ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ, പയ്യന്നൂർ താലൂക്ക് ആശുപത്രി, മുത്തത്തി പ്രാഥമികാരോഗ്യ കേന്ദ്രം, ദേശീയ അന്ധത നിവാരണ പ്രോഗ്രാം കണ്ണൂർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള നേത്ര പരിശോധന ക്യാമ്പ് ആരംഭിച്ചു. മുത്തത്തി എസ് വി യു പി സ്കൂൾ ക്യാമ്പിൽ നഗരസഭാതല ഉദ്ഘാടനം ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. കോവിഡ് കാലത്തെ വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിന്റെ ഭാഗമായും അല്ലാതെയുള്ള അമിതമായ മൊബൈൽ ഫോണിന്റെ ഉപയോഗവും ടിവി, കമ്പ്യൂട്ടർ എന്നിവയുടെ ഉപയോഗവും ഗുരുതരമായ കാഴ്ച പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. കുട്ടികളുടെ കാഴ്ച തകരാറുകൾ അവരുടെ സാമൂഹികവും മാനസികവും വിദ്യാഭ്യാസപരവുമായ വളർച്ചയെ ബാധിക്കുന്നു. തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള നേത്രരോഗ പ്രശ്നങ്ങൾ കണ്ടെത്തി ചികിത്സിക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ ഇത്തരം രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. ഈ ലക്ഷ്യത്തോടെയാണ് പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നേത്രപരിശോധനാ ക്യാമ്പുകൾ നഗരസഭ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മുൻപ് പയ്യന്നൂർ ബി എം എൽ പി സ്കൂൾ, സൌത്ത് എൽ പി സ്കൂൾ, കണ്ടോത്ത് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ കുട്ടികൾക്കായി പരിശോധന നടത്തിക്കഴിഞ്ഞു. തുടർന്നും നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും ക്യാമ്പിന്റെ നഗരസഭാതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. ഏറ്റവും നല്ല നിലയിലുള്ള ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ചെയ്തുതരുന്നതിനു വേണ്ടി ഞങ്ങൾ തയ്യാറാകും എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. ആ നിലയിൽ ഈ ഒരു സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഏറ്റവും നല്ല വിജയകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ആർക്കും വലിയ പ്രയാസമില്ലാത്ത രീതിയിലേക്ക് രോഗങ്ങളൊന്നും അല്ലെങ്കിൽ നേത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലേക്ക് ഈ ഒരു പരിശോധനയുടെ ഭാഗമായിട്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി സജിത അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ബാലൻ, ടി വിശ്വനാഥൻ, കൌൺസിലർ കെ എം ചന്ദുക്കുട്ടി, എ ഇ ഒ പ്രകാശൻ മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ സി കെ സുരേഷ്, പി സി സദു, നേത്രപരിശോധന സ്പെഷ്യലിസ്റ്റ് ഒ പി ശരണ്യ, കെ രാജി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെയും പെരിങ്ങോം അഗ്നിരക്ഷാ നിലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചൂരൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അട്ടോളി ഇല്ലക്കുളത്തിൽ നടന്നുവന്ന നീന്തൽ പരിശീലനം സമാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെയും പെരിങ്ങോം അഗ്നിരക്ഷാ നിലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 15 ദിവസമായി നടക്കുന്ന നീന്തൽ പരിശീലന പരിപാടിയിൽ 3-4 ക്ലാസുകളിലെ 22 കുട്ടികളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല നീന്തൽ പരിശീലനത്തിന്റെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സതീശൻ മാസ്റ്റർ, ജില്ലാ ഫയർ ഓഫീസർ ബി രാജ്, സ്റ്റേഷൻ ഓഫീസർ പി വി അശോകൻ, ഹെഡ് മാസ്റ്റർ ഇൻചാർജ് വി സുരേഷ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി എം പി ഗ്രീഷ്മ എന്നിവർ സംസാരിച്ചു. ചിത്രശില്പ കലാകാര കൂട്ടായ്മയായ കുഞ്ഞിമംഗലം സർഗമംഗലയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ഗാന്ധിജയന്തി ദിനത്തിൽ നടക്കും. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂളിൽ നടക്കുന്ന പരിപാടി എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചിത്രശില്പ കലാകാര കൂട്ടായ്മയായ കുഞ്ഞിമംഗലം സർഗമംഗലയുടെ നേതൃത്വത്തിൽ 75-ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. കലിക്കോട്ട് രാഘവൻ മാസ്റ്റർ, ജയറാം മാസ്റ്റർ, അഡ്വക്കേറ്റ് കുഞ്ഞിമംഗലം ദാമു, കുറുവാട്ട് കോരൻ പെരുവണ്ണൻ തുടങ്ങിയ അനശ്വര പ്രതിഭകളുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം 2 ഒക്ടോബർ ഗാന്ധിജയന്തി ദിനത്തിൽ കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂളിൽ പരിസരത്ത് നടക്കും. പരിപാടി എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ചിത്രകാരൻ പി എസ് പുണിഞ്ചിത്തായ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന അധ്യക്ഷനാകും. തുടർന്ന് വ്യത്യസ്തങ്ങളായ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുമെന്നും സർഗമംഗല ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനീഷ് ആര്യ, കെ ഹരികൃഷ്ണൻ, സി പി രാജേഷ്, കെ കെ ദിവ്യ, റോഷ്നി വിനോദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഫിലമെന്റ് രഹിത കേരളത്തിനൊപ്പം ചെറുതാഴം ബാങ്കും
വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി ബാങ്കിന്റെ എ ക്ലാസ് മെമ്പർമാർക്കാണ് LED ബൾബുകൾ നൽകിയത്. വൈദ്യുതി ചെലവ് കുറച്ചു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഫിലമെന്റ് രഹിത മേഖലയിൽ പുതിയ പദ്ധതി നടപ്പിലാക്കുകയാണ്. ചെറുതാഴം ബാങ്ക് വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി ബാങ്കിന്റെ എ ക്ലാസ് മെമ്പർമാർക്ക് LED ബൾബുകൾ വിതരണം ചെയ്തു. ചെറുതാഴം പഞ്ചായത്തിൽ പരമാവധി ഇതിന്റെ ഗുണനിലവാരം എത്തിക്കുന്നതിനും സർക്കാരിന്റെ പ്രചരണത്തിന് ഒപ്പം ചേരുകയുമാണ് ചെറുതാഴം ബാങ്ക്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV രവീന്ദ്രൻ ബാങ്ക് പ്രസിഡന്റ് CM വേണുഗോപാലിന് ബൾബ് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. VV ഗോവിന്ദൻ മാസ്റ്റർ, KKV ലക്ഷ്മണൻ, ബാങ്ക് സെക്രട്ടറി K ദാമോദരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കോളേജിൽ മെഗാ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. പയ്യന്നൂർ കോളേജ് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, കോമേഴ്സ് അലുമിനൈ അസോസിയേഷൻ എന്നിവ സംയുക്തമായാണ് മേള സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ കോളേജ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, പയ്യന്നൂർ കോളേജ് കൊമേഴ്സ് അലുമിനി അസോസിയേഷൻ എന്നിവ സംയുക്തമായാണ് തൊഴിലന്വേഷകർക്കായി ഒക്ടോബർ 3 മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. പ്രാപ്തരായ ഉദ്യോഗാർത്ഥികളെ തേടുന്ന തൊഴിൽദാതാക്കൾക്കും അനുയോജ്യമായ അവസരങ്ങൾ തേടുന്ന തൊഴിലന്വേഷകർക്കും തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രൊഫഷണൽ യോഗ്യതയും വൈദഗ്ധ്യവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം, യോഗ്യതകൾ, പ്രാവീണ്യം എന്നിവ സംബന്ധിച്ച് തൊഴിലുടമകളുമായി സംവദിക്കാനും തൊഴിലുടമകൾക്ക് അവരുടെ നയങ്ങളും തൊഴിലവസരങ്ങളും വിശദീകരിക്കാനും അവസരം ലഭിക്കും. 3 രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെയാണ് തൊഴിൽമേള സംഘടിപ്പിക്കുക. കൊമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ TK ജയരാജൻ, പയ്യന്നൂർ കോളേജ് കൊമേഴ്സ് അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് CA മുഹമ്മദ് ദാവൂദ്, ട്രഷറർ KM രാജീവ്, നിജിൽ അഹമ്മദ്, സുരേഷ് ഷേണായി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സംസ്ഥാന ലഹരിവർജന മിഷൻ ലഹരിക്കെതിരെയുള്ള പദ്ധതിയുടെ ഭാഗമായി വിമുക്തി ചെറുപുഴ പഞ്ചായത്ത് തല സമിതി രൂപീകരിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ P മനോജ് വിഷയാവതരണം നടത്തി. വിമുക്തി ചെറുപുഴ പഞ്ചായത്ത് തല സമിതി രൂപീകരണ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ P മനോജ് വിഷയാവതരണം നടത്തി. നവജ്യോതി കോളേജ് ഡയറക്ടർ ഫാദർ സിജോ ഇപ്പോൾ, ചെറുപുഴ SI PC സഞ്ജയ് കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, സ്ഥിരം സമിതി ചെയർമാൻമാരായ KK ജോയി, M ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 1.73 കോടിയുടെ ഭരണാനുമതി ലഭിച്ചതായി M വിജിൻ MLA. തുക അനുവദിച്ചത് ലാബ്, ചുറ്റുമതിൽ, ഫർണിച്ചർ, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവ നിർമ്മിക്കുന്നതിന്. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ തൃക്കരിപ്പൂരിൽ പ്രതിഷേധ കൂട്ടായ്മ. പരിപാടി ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TK രവി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള സഹായം കണ്ടെത്താൻ വിപുലമായ മൈക്രോ പ്ലാൻ തയ്യാറാക്കും. ഇതിനായി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ഒക്ടോബർ 10 ശില്പശാല സംഘടിപ്പിക്കാൻ തീരുമാനം. ഇരുണാവ് ഡാമിന് സമീപത്തു നിന്നും അനധികൃതമായി സൂക്ഷിച്ച 15 മണൽ പിടികൂടി. മണൽ പിടികൂടിയത് കണ്ണപുരം CIA അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.